വീണ് കിട്ടുന്നത് നാണയത്തുട്ടുകളായാലും കറൻസി നോട്ടുകളായാലും എരഞ്ഞിക്കൽ മേത്തലാരിക്കൽ അനിൽകുമാറിൻ്റെ കൈകളിൽ അത് ഭദ്രമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റ് ഓപ്പറേറ്ററായ അനിൽ ഇങ്ങനെ ലഭിക്കുന്ന പണമൊക്കെ ഇവിടുത്തെ ക്യാൻസർ രോഗികളുടെ ചികിത്സാ ഫണ്ടിലേക്കാണ് സ്വരുക്കൂട്ടുന്നത്. അനിലിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് കാഴ്ചയ്ക്കപ്പുറത്തിൽ. ഇനി പത്തു വർഷം മുൻപാണ് എരഞ്ഞിക്കൽ മേത്തലാരിക്കൽ അനിൽകുമാർ നാണയങ്ങളും കറൻസികളും സ്വരുക്കൂട്ടുന്ന ശീലം ആരംഭിച്ചത്. അമ്മയുടെ ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞ് മടങ്ങും വഴി വീണുകിട്ടിയ 1 രൂപ നാണയമായിരുന്നു ആദ്യത്തെ സൂക്ഷിപ്പ്. വീണുകിട്ടുന്ന നാണയങ്ങളും കറൻസി നോട്ടുകളും ഒക്കെ ശേഖരിക്കുന്നത് അങ്ങനെ ഗൗരവമായി എടുത്തു. മെഡിക്കൽ കോളേജ്, വീട്ടിനടുത്ത കുളം, കിണർപടവുകൾ, പുഴ, കുപ്പത്തൊട്ടി തുടങ്ങി പലയിടങ്ങളിൽ നിന്നും നാണയത്തൊട്ടുകളും കറൻസികളും അനിലിന് ലഭിച്ചു. അനിലിന്റെ സമ്പാദ്യ ശേഖരത്തിലെ ആകെ തുക 10,262 രൂപയാണ്. ഞാൻ ഏകദേശം 4 വർഷത്തോളമായി എനിക്ക് 1 രൂപ മുതൽ 1,000 രൂപ വരെ കളഞ്ഞു കിട്ടിയ ദിവസങ്ങളുണ്ട്. അത് ഇവിടുന്നാവണം, മെഡിക്കൽ കോളേജിൽ നിന്നാവണമില്ല, പല സ്ഥലത്തുമായിട്ട്. അത് ഞാൻ ഇപ്പോൾ ശേഖരിച്ച് വെച്ചിട്ട് 10,262 രൂപ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 10,262 രൂപ എൻ്റെ കയ്യിലുണ്ട്. അതേ കിട്ടിയ അതേമാതിരി വെച്ചിട്ടുണ്ട്. കയ്യിലുള്ള പണം 15,000 രൂപയോ 20,000 രൂപയോ ആകുന്ന മുറയ്ക്ക് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കായി ഏൽപ്പിക്കാനാണ് ഈ മനുഷ്യസ്നേഹി ഉദ്ദേശിക്കുന്നത്. സഹധർമ്മിണിയും ചേളന്നൂർ എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയുമായ ഗീത ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ അനിലിന് നല്ല പിന്തുണയാണ് നൽകുന്നത്. മെഡിക്കൽ കോളേജിലെ സഹപ്രവർത്തകർ നൽകുന്ന പ്രോത്സാഹനവും അനിലിന് ഏറെ ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട്. ഭാര്യയാണ് ഇതിൽ കൂടുതൽ സഹായിക്കുന്നത്, കത്തയക്കാനൊക്കെ ഭാര്യ സഹായിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സഹപ്രവർത്തകർ, അതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എൻ്റെ സഹപ്രവർത്തകരായ ലിഫ്റ്റ് ഓപ്പറേറ്റർമാരും സെക്യൂരിറ്റി സ്റ്റാഫും സെക്യൂരിറ്റി സൂപ്പർവൈസർ എല്ലാവരും എന്നെ സഹായിക്കാറുണ്ട്. പലതും വീണ് കിട്ടുമ്പോൾ എന്നെ ഏൽപ്പിക്കും, അനിൽകുമാറിനെ എടുത്ത് കൊണ്ടുതരും. എന്നാൽ സേഫായി അവിടെ എത്തുന്നുള്ള അവർക്കറിയാം. അതുകൊണ്ട് പലരും ഇപ്പോൾ എന്നെ എത്തിക്കാറുണ്ട്. എൻ്റെ കാർഡായാലും റേഷൻ കാർഡായാലും ഐഡൻറ്റി കാർഡ് ഏതായാലും എന്നെ എത്തിക്കാറ്. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ വീണുകിടക്കുന്ന വില്ലപിടിപ്പുള്ള രേഖകൾ ഉടമസ്ഥരിൽ എത്തിക്കുക എന്നതും അനിലിന്റെ സേവന പ്രവർത്തനങ്ങളിൽ പ്രധാനമാണ്. 4 വർഷമായി ഇദ്ദേഹം ഈ സന്നദ്ധ സേവനം തുടങ്ങിയിട്ട്. സ്വന്തം തിരിച്ചറിയൽ കാർഡ് നഷ്ടപ്പെട്ട ശേഷം അനുഭവിക്കേണ്ടി വന്ന വിഷമതകളാണ് ഈ യുവാവിനെ ഈ ഒരു സേവനത്തിന് പ്രേരിപ്പിച്ചത്. ഐഡന്റിറ്റി കാർഡ്, റേഷൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, വികലാംഗ തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയ രേഖകൾ മേൽവിലാസക്കാരനെത്തിക്കാൻ പരിശ്രമത്തിലൂടെ ഈ മനുഷ്യസ്നേഹിക്ക് കഴിഞ്ഞു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ 500-ൽ പരം ആളുകൾക്കാണ് അനിൽ ഉപകാരം ചെയ്തത്. ഏകദേശം 400 ആൾക്ക് ഇതുവരെ അയച്ചു കഴിഞ്ഞു. 400-ൽ കൂടുതൽ ആൾക്കാർക്ക് പല രേഖകളായിട്ട് അയച്ചു കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ കയ്യിൽ 70-ഓളം രേഖകളുണ്ട്. റേഷൻ കാർഡ്, ഇലക്ഷൻ ഐഡൻറ്റി കാർഡ്, ഇൻഷുറൻസ് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വികലാംഗ തിരിച്ചറിയൽ കാർഡ്, അങ്ങനെ ഇപ്പോൾ ഏകദേശം 70-ഓളം കാർഡുകൾ കയ്യിലുണ്ട്. അത് കത്തയച്ച് കാത്തിരിക്കുന്നതും അല്ലാത്തതുമായിട്ടുമുണ്ട്. വിലപിടിപ്പുള്ള രേഖകൾ മേൽവിലാസത്തിൽ എത്തിയാൽ ഉടമസ്ഥർ സമ്മാനങ്ങളും മറ്റും നൽകാറുണ്ടെങ്കിലും അതൊന്നും ഇദ്ദേഹം സ്വീകരിക്കാറില്ല. ആളുകളുടെ സന്തോഷമാണ് തന്റെയും സന്തോഷമെന്ന് അനിൽകുമാർ പറയുന്നു. എനിക്ക് ചെലവ് എന്ന് പറഞ്ഞാൽ വെറും 50 പൈസ. 50 പൈസ പോസ്റ്റ് കാർഡിൽ എൻ്റെ ഡിസിഗ്നേഷനും ഫോൺ നമ്പറും എഴുതും. അവരോട് പറയും ഇങ്ങനെ ഒരു സാധനം ഐഡൻറ്റി കാർഡാണ്, ഐഡൻറ്റി കാർഡ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്ത് എഴുതും. അവർ വരും, അവർ വന്നു കഴിഞ്ഞിട്ട് ഈ ഐഡൻറ്റി കാർഡോ റേഷൻ കാർഡോ എന്തായാലും, അധികം റേഷൻ കാർഡ് VPL ഉണ്ടാകും, പാവപ്പെട്ടവർ വരുന്ന ഹോസ്പിറ്റലാണ് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പോൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ സന്തോഷം കൊണ്ട് കരയാറുണ്ട്. എത്രയോ പേർ സന്തോഷം കൊണ്ട് കരഞ്ഞിട്ടുണ്ട്. പലരും പലതും എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, പണമായിട്ടും പലതായിട്ടും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇന്നേ വരെ ഞാൻ 5 പൈസ പോലും ആരുടെ വാങ്ങിയിട്ടില്ല. താക്കോൽ കൂട്ടങ്ങൾ മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നും കളഞ്ഞു കിട്ടാറുണ്ടെങ്കിലും അത് തിരിച്ചേൽപ്പിക്കാൻ കഴിയുന്നില്ലെന്ന വിഷമം അനിൽകുമാറിനുണ്ട്. താക്കോൽ കൂട്ടത്തിന് മുകളിൽ മൊബൈൽ ഫോൺ നമ്പർ രേഖപ്പെടുത്തിയാൽ തിരിച്ചേൽപ്പിക്കാൻ ഏറെ ഗുണം ചെയ്യുമെന്നാണ് അനിലിന്റെ അഭിപ്രായം. കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ യഥാവിധി ഉടമസ്ഥരിൽ എത്തിക്കുന്നു എന്നതിനാൽ വിശ്വസിച്ച് നിരവധി പേരാണ് അനിലിനോട് സഹകരിക്കുന്നത്. ഇരു കൈയറിയാതെയും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അനിൽ ചെയ്യുന്നുണ്ട്. ഏതായാലും അനിലിന്റെ സേവന നിരതമായ ജീവിതം മറ്റുള്ളവർക്കും മാതൃകയായി കഴിഞ്ഞു. തന്നാലാവും വിധം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അനിൽകുമാർ യുവജനങ്ങൾക്ക് മാതൃകയാണ്.
അനിൽകുമാറിന് കാഴ്ചയ്ക്കപ്പുറത്തിൻ്റെ ഭാവുകങ്ങൾ. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ബിസിനസ്സിലെ പുതിയ ട്രെൻഡ് സെറ്ററാണ് സ്ഫടികക്കൂട്ടിലെ സുന്ദര രൂപങ്ങളായ മാനിക്കിൻസ്. എന്നാൽ ഈ സുന്ദരം മാനിക്കിൻസിൻ്റെ പിറവിക്ക് പിന്നിൽ കോഴിക്കോട്ടെ ഒരു കുടുംബിനിയുടെ കരസ്പർശമുണ്ടെന്ന കാര്യം അധികം ആർക്കും അറിയില്ല. പാവങ്ങാട് ദേനസാനുഭവനത്തിലെ ടിച്ചി ജോർജ് പുലാക്കലാണ് ഈ കുടുംബിനി. അധികമാരും കൈവെക്കാത്ത പുതിയ തൊഴിൽ മേഖല കണ്ടെത്താനുള്ള അന്വേഷണമാണ് ടിജിയെ മാനിക്കിൻസ് നിർമ്മാണത്തിൽ എത്തിച്ചത്. ഭർത്താവ് ഷൈജു സംവർഗീസ് ടിജിയുടെ ഉദ്യമത്തിന് സർവ്വ പിന്തുണയും നൽകിയതോടെ പാവങ്ങാട് പൂരത്തറയിൽ കോസ്മോ ഫൈബേഴ്സ് എന്ന പേരിൽ മാനിക്കിൻസ് നിർമ്മാണ സ്ഥാപനം പിറവിയെടുത്തു. കഴിഞ്ഞ 13 വർഷങ്ങളായി മാനിക്കിൻസ് നിർമ്മാണ മേഖലയിൽ അജയ്യമാണ് ഈ സ്ഥാപനം. ആറുമാസം പ്രായമുള്ള കുഞ്ഞിന്റെ രൂപം മുതൽ സ്ത്രീ പുരുഷ രൂപങ്ങൾ വരെ ഈ മാനിക്കിൻസ് നിർമ്മാണശാലയിൽ നിന്നും ജന്മമെടുക്കുന്നു. വസ്ത്രാലയങ്ങൾ, ജ്വല്ലറികൾ, റെഡിമെയ്ഡ് ഷോറൂം എന്നിവിടങ്ങളിലേക്കാണ് ആവശ്യക്കാർ ഏറെ. ഹോളിവുഡിലെയും ബോളിവുഡിലെയും സുന്ദരികളുടെയും സുന്ദരന്മാരുടെയും മോഡലുകളോടാണ് ആളുകൾക്ക് ഏറെ പ്രിയമെന്ന് ടിജി പറയുന്നു. നമ്മൾ ഹോളിവുഡ് നടന്മാരുടെ ഷേപ്പും മസിൽസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓർഡർ നമ്മൾ മറ്റേ ടെക്സ്റ്റൈൽസിൽ വരുന്നുണ്ട്, മാതിരി ജ്വല്ലറിയിലൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഓർഡർ വരുന്നത്. പിന്നെ മറ്റേ മാരാമൺ കൺവെൻഷൻ അവിടെയൊക്കെ ആണെങ്കിൽ ഈ സ്റ്റോളൊക്കെ ഇടുന്ന സമയത്ത് അവിടെ നമുക്ക് ലാസ്റ്റ് സപ്പർ, പിന്നെ മാതാവിൻ്റെ രൂപങ്ങൾ അതൊക്കെ നന്നായിട്ട് മൂവിങ്ങുള്ള കലാകാരന്മാരുടെ സഹായത്തോടെ തയ്യാറാക്കുന്ന പാറ്റേണും പ്രത്യേകതരം റബ്ബർ മോൾഡുകളും ഉപയോഗിച്ച് തനിമയോടെയാണ് മാനിക്കിൻസിന്റെ നിർമ്മാണം. ഫൈബർ ഗ്ലാസ് മാറ്റ്, റെക്സിൻ എന്നിവയാണ് അസംസ്കൃത വസ്തുക്കൾ. ഓട്ടോമൊബൈൽ പെയിന്റിങ്ങും മുഖം മിനുക്കിയുള്ള ഫിനിഷിങ്ങും ചെയ്യുന്നതോടെ സുന്ദര താരങ്ങൾ ജനിക്കുകയായി. ഇത് മോൾഡിലാണ് എടുക്കുന്നത്. മോൾഡിലെ മറ്റേ കാറ്റലിസ്റ്റ്, റെസിൻ, ഫൈബർ ഗ്ലാസ് മാറ്റ് അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫിനിഷിംഗ് പിന്നെ ആർട്ടിസ്റ്റിൻ്റെ വർക്കും കൂടി കഴിഞ്ഞാൽ പെയിൻറ്റിങ് കഴിഞ്ഞാൽ ഇത് രൂപമായി വന്നിട്ടുണ്ട്. 12 ജോലിക്കാരാണ് കോസ്മോ ഫൈബേഴ്സിലുള്ളത്. എല്ലാ പ്രവൃത്തികളുടെയും പൂർണ്ണമായ മേൽനോട്ടത്തിന് ടിജി ഉണ്ടാകും. മാനിക്കിൻസിന്റെ ഓർഡറുകൾ സ്വീകരിക്കുന്നത് പ്രധാനമായും വെബ്സൈറ്റ് വഴിയാണ്. കേരളത്തിലെ ഏക മാനിക്കിൻസ് നിർമ്മാണ സ്ഥാപനമായതിനാൽ മാനിക്കിൻസിനായി നിരവധി ഓർഡറുകളാണ് ഇവരെ തേടിയെത്തുന്നത്. പുത്തൻ ട്രെൻഡ് അനുസരിച്ചുള്ള മോഡലുകൾക്കാണ് വിപണിയിൽ പ്രിയമെന്ന് ടിജി പറയുന്നു. മറ്റേ ഹൗസ് വാമിംഗ് ഒക്കെ ആ സമയത്ത് ലാസ്റ്റ് സപ്പർ, പിന്നെ മാതാവിൻ്റെ രൂപങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക്, അങ്ങനെയൊക്കെ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ടൊക്കെ പോകുന്നുണ്ട്. ഫാഷൻ അനുസരിച്ച് ഹെയർ സ്റ്റൈലിൽ മാറ്റം വരുത്തുന്നത് വിഗുകൾ വെച്ചാണ്. തിരക്കിട്ട അഭിഭാഷക ജോലിക്കിടയിലും ഷൈജു സംവർഗീസ് മാനിക്കിൻസ് നിർമ്മാണ രംഗത്ത് സഹധർമ്മിണിക്ക് സഹായ ഹസ്തവുമായി രംഗത്തുണ്ട്. അല്ല, വൈഫിന് സ്വന്തമായിട്ടൊരു വരുമാന മാർഗ്ഗം വേണം എന്നുള്ളത് ആദ്യം ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പോൾ അതുപ്രകാരമാണ് ഞങ്ങൾ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അപ്പോൾ ഉള്ള സമയത്ത് പരമാവധി വൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബിസിനസ്സിലൂടെ നമ്മൾ നോക്കുന്നുണ്ട്. 6 വരെയുള്ള മാനിക്കിൻസിന് 8 kg തൂക്കം വരും. സ്കിൻ ടോൺ ബ്ലാക്ക്, വൈറ്റ്, പേൾ വൈറ്റ്, മംഗോളിയൻ ടോൺ എന്നീ കളറുകളിലാണ് ഇവ പുറത്തിറങ്ങുന്നത്. 2,000 മുതൽ 6,500 വരെയാണ് മാനിക്കിൻസിന്റെ വില. യേശുക്രിസ്തു, വേളാങ്കണ്ണി മാതാവ്, അവസാനത്തെ അത്താഴം, ആനത്തല, ആനക്കൊമ്പ് തുടങ്ങിയ രൂപങ്ങളും ടിജി നിർമ്മിക്കുന്നുണ്ട്. നിരവധി ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഇവർ നിർമ്മിച്ച രൂപം സ്ഥാപിച്ചിട്ടുണ്ട്. തൃശൂർ സ്വദേശിയായ ഒരു സിനിമാ നടന്റെ വിവാഹത്തിന് ഗിഫ്റ്റായി ഇവിടെ നിർമ്മിച്ച ആനക്കൊമ്പ് നൽകിയ കാര്യവും സാക്ഷ്യപ്പെടുത്തുന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഫിലിം സ്റ്റാർ അദ്ദേഹത്തിന്റെ വൈഫിന് വെഡിങ് പ്രസന്റ് ആയിട്ട് നമ്മുടെ അടുത്ത് സ്റ്റാച്ചു വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഈ ഞങ്ങൾ ഈ ഫൈബർ ഗ്ലാസിൻ്റെ ആനക്കൊമ്പുകൾ ചെയ്യുന്നുണ്ട്. ആനക്കൊമ്പ് ഈ വീട്ടിൽ ഷോ പീസായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ആനക്കൊമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആനയുടെ തല, ഹെഡ് ഈ വോളിൽ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഈ ലാസ്റ്റ് സപ്പർ, ജീസസിൻ്റെ ലാസ്റ്റ് സപ്പർ അന്ത്യത്താഴം നമ്മൾ ചെയ്യുന്നുണ്ട്. വിവിധ ഭാവങ്ങളിലും പോസുകളിലുമായി നിൽക്കുന്നതും ഇരിക്കുന്നതുമായ പൂർണ്ണകായ അർദ്ധകായ രൂപങ്ങൾ ടിജിയുടെ ഈ സ്ഥാപനത്തിലുണ്ട്. വിദ്യാർത്ഥികളായ നീയയും നേഹയുമാണ് ഷൈജു സംവർഗീസ് ടിജി ദമ്പതികളുടെ മക്കൾ. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റവും തൊഴിലാളിക്ഷാമവും പവർക്കട്ടുമാണ് ഈ തൊഴിൽ മേഖലയിൽ നിലവിൽ ആശങ്ക പരത്തുന്നത്. അത് ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ കേരളത്തിൽ നിന്ന് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ഹിന്ദി, ബംഗാളീസ് ഉണ്ട്,
ഒറീസക്കാരുണ്ട്, പിന്നെ കൽക്കട്ട, പിന്നെ മലയാളീസ് കുറവാണ്, പിന്നെ കന്നഡക്കാർ ബാംഗ്ലൂരിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, എല്ലാവരുണ്ട്. മലയാളീസ് കുറച്ച് പേരേ ഉള്ളൂ ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെയുള്ളത് പിന്നെ റോ മെറ്റീരിയലിൻ്റെ വില വർധന, ആ വിലയ്ക്കനുസരിച്ച് നമുക്ക് മെറ്റീരിയൽ പ്രൊഡക്റ്റിന് വില അത്രയും കിട്ടുന്നില്ല. വിലക്കയറ്റം ഇപ്പോൾ സ്റ്റാർട്ടിൽ നിന്ന് തന്നെ നേരെ ഇരട്ടിയായിട്ടുണ്ട് ഇപ്പോൾ വിലക്കയറ്റം. പിന്നെ അതുപോലെ പവർ കട്ട്, അത് നല്ല പണി പകുതിയിൽ പവർ കട്ട് വരുന്നതൊക്കെ, പെയിൻറ്റിംഗ് ഒക്കെ ആകുമ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. എറണാകുളത്തെ പി ഡി ബസാറിൽ കോസ്മോ ഫൈബേഴ്സിന്റെ പുതിയ ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. ആനയുടെ പൂർണ്ണകായ രൂപവും റോക്കി ഗാർഡനും ഫൈബറിൽ നിർമ്മിക്കുക എന്നതാണ് ടിജിയുടെ സ്വപ്നം. മാനി കിൻസിന്റെ ഈ സുന്ദര ലോകത്ത് ഇനിയും മുന്നേറാൻ ടിജി ജോർജിന് കഴിയട്ടെ. കഠിനാധ്വാനവും ദീർഘവീക്ഷണവും കൊണ്ട് സ്വന്തമായ ഒരു തട്ടകം പടുത്തുയർത്തിയ ടിജി എല്ലാ കുടുംബിനികൾക്കും മാതൃകയാണ്. ടിജിക്ക് കാഴ്ചക്കപ്പുറത്തിൻ്റെ അഭിനന്ദനങ്ങൾ. കാഴ്ചക്കപ്പുറത്തിൻ്റെ ഈലക്കം ഇവിടെ അവസാനിക്കുന്നു. കാഴ്ചക്കപ്പുറത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ജീവിതകഥകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങൾക്ക് എഴുതുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്യുന്നു. എഴുതേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ, കാഴ്ചക്കപ്പുറം, ജയിൻ ടി വി, ഫോർട്ട് പി ഒ, തിരുവനന്തപുരം 23. വീണ്ടും അടുത്തയാഴ്ച. ജയ് ഹിന്ദ്.